സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വന്നിക്കണ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ഒരു അപ്പം ഉണ്ടാക്കണ കാടിത്തരാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റായ നല്ല പഞ്ഞായ നല്ലൊരു അട്ടയപ്പം അത് കാടിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിക്കണത്. ഇതിന് വേണ്ടിപ്പോൾ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല അടിപൊളി അപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിച്ചു. നമ്മളീ അപ്പം തിന്നാനാണെങ്കിൽ നല്ല രസമാണ്, ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പമാണ്. തോന്ന സാധനവും വേണ്ട, നമ്മളെ പെരിയിലുണ്ടാകുന്ന സാധനം തന്നെ മതിയേനും. അപ്പം പിന്നെ കരുതുമ്പോൾ തന്നെ ഉണ്ടാക്കാം. നമ്മളെടുത്തില്ലാത്ത സാധനമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കാം നിർത്തി മാറ്റി വെക്കുമല്ലോ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി ആയാലും നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാവും. പിന്നെ അതിക്ക് കുറച്ച് പഞ്ചാരിയും വേണം, പിന്നെ ലേശൻ ചോറും വേണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കാണുമ്പോൾ തന്നെ ഞങ്ങളാണ് ഉണ്ടാക്കി നോക്കി. പിന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല രസമാണ് തിന്നാൻ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാണ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നയാളെ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് നമ്മളാണ് വിട്ടാൽ പിന്നെ നിങ്ങളീ കണെത്തിയും ചെയ്തോളും. അപ്പോൾ നിങ്ങൾ അതിനും മറക്കില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ഒരു ലേറ്റാണ് തന്നളി. ഒന്നാം തൊട്ടെടുക്കണ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്നാണ് ചെയ്തരീട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചും കൊടുക്കുകയുണ്ട്. അപ്പോൾ തോനെ പണിയൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം നിങ്ങളൊന്നാണ് കണ്ടുനോക്കാണേ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് കാണ്ട് അതിക്കൊരു കപ്പ് പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ ഇയാളെ അരിപ്പൊടിയാണ് കേട്ടോ, അല്ലാതെ പുട്ടുംപൊടിയൊന്നും ഇപ്പോൾ ഇതിന് പറ്റൂല. നമ്മൾ പത്തി ചൂടാനും അപ്പം ചൂടാനൊക്കെ എടുക്കുമല്ലോ, ആ അരിപ്പൊടി ആ ഒരു കപ്പ് എടുത്തുക്കണം ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇനി അയക്ക തന്നെ നമുക്ക് ഒരു മുക്കാ കപ്പ് തേങ്ങയും വേണം, അതും കൂടി അയക്കാണ് ഇട്ടുകൊടുക്കുക. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പം നമ്മൾ ഇതിക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തുക്കണം മധുരത്തിന് വേണ്ടിയിട്ടേ. പിന്നെ ഇപ്പോൾ കറിയൊക്കെ പാർന്ന് തിന്നണ പോലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിക്ക് പഞ്ചസാരൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ചായക്കടി അയക്കാണ്ട് വൈകുന്നേരത്തിന് ചായക്കടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. അപ്പോൾ പിന്നെ അതിക്കൊരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിക്കൊരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏലക്കപ്പൊടി ഇല്ലാത്ത പരിപാടിയില്ലല്ലോ, അപ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ കുറച്ച് ഇതിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ ഒരു പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തുക്കണം. എന്നിട്ട് നമ്മളിതിക്ക് കുറച്ച് വെള്ളം പാർന്നും കാണിത് പാകത്തിനാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നയാളെ ഇത് നല്ലോണം അരച്ചെടുത്തുക്കണ്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ കണ്ണ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശമാവ് അരക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങളൊരു പാകം, ആ ഒരു പാകത്തിനാക്കി കണ്ടാട്ടോ നമ്മൾ ഇത് അരച്ചിരിക്കണത്. ആ ഒരു പാകത്തെ കട്ടിയിൽ എന്നിട്ടിത് നല്ലോണം ഒന്ന് അളക്കി കൊടുത്തുകാണ്ട് നമുക്കിതൊരു 4-5 മണിക്കൂർ നമുക്കൊന്ന് എടുത്തേക്കാം. അപ്പോൾ പിന്നെ അത് നല്ലോണം കിട്ടും, മയത്തിലാണ് കിട്ടും നമുക്ക്. നമ്മൾ ദോശമാവൊക്കെ കണ്ടില്ലേ എടുത്തച്ചാൽ കണ്ടില്ലേ പൊന്തി ഇങ്ങോട്ട് വരുമല്ലോ, അതേപോലെ നല്ലോണം പൊന്തി വരും. പിന്നെ ചൂടുള്ള നേരമാണെങ്കിൽ പിന്നെ നല്ലോണം പൊന്തി വരും. നമ്മളിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പം തന്നെ കണ്ടില്ലേ നിങ്ങൾ നല്ലോണം പൊന്തി വന്നിക്കണു. മാവ് നല്ലോണം പൊന്തി എന്നാൽ പിന്നെ നമ്മൾ താമസിച്ചൊന്നും വേണ്ട, പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കത്. അല്ലെങ്കിൽ പിന്നെ അത് പുളിച്ചും ചെയ്യും. അപ്പോൾ പിന്നെ പുളിച്ചാണ് നിൽക്കണ്ട, പിന്നെ നമുക്കും തന്നെ വേഗം പണിയും കഴിച്ചാലോ. പുളിച്ചാൽ പിന്നെ ഇതിൻ്റെ രസം മാറിപ്പോവും, പിന്നെ ഇപ്പോൾ നമ്മളത് രസം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേഗം ആണ് ചൂട് തന്നെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് നല്ലൊരു ടിൻ ഇതേപോലെ എടുത്താലേ നമുക്ക് ഇതിന് ലേശം എണ്ണ പറ്റി കൊടുത്തുകാണ്ട് കയ്യിൽ കുറച്ച് പകുതിയാണ് പാർന്നു കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെയാണ് വെച്ചാൽ അയക്കിട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മളിത് ഇഡ്ലിത്തട്ടിൽ വെച്ച് കാണ്ട് ആവി കരത്തി കാണ്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രസമാണ്. കണ്ടില്ലേ ഇതേപോലെയാണ് വെച്ചുകൊടുക്കുക നമുക്ക് ഇങ്ങോട്ടത്. ഇങ്ങോട്ടാണ് മൂടി വെച്ച് കാണും നല്ലോണം എന്നാണ് വേവിച്ച. അപ്പോൾ പിന്നെ തോന സമയമൊന്നും വേണ്ടട്ടോ, ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ ഇത് നല്ലോണം വെന്ത് കിട്ടും. പിന്നെ ഇതാണ് വെച്ച് കാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നാണ് തുറന്നു നോക്കി കണ്ട് നമ്മളിത് ഈ കണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എത്താച്ചുള്ളതും ഒന്നാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നല്ല രസവേക്കാരം കാണാനും കടിച്ചുമ്പോൾ പിന്നെ ഏതായാലും നല്ല രസം തന്നെയാണല്ലോ. അപ്പം അമ്മാതിരിയൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റൊക്കെ അയക്കണം. നമുക്ക് ഇനി ഇതൊന്നും തുറന്ന് നോക്കണം എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് അയക്കണമെന്ന് അറിയാലോ.
ഇല്ല നിങ്ങൾ ഇങ്ങനെ ഒന്നാണ് കോലുണ്ടോ എന്നാൽ കുത്തി വെക്കിയാൽ മതി. നമ്മളെ പപ്പട കോലുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കുത്തി വെക്കിയാൽ നമുക്കത് വെന്തുക്കണോ അല്ലെന്ന് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. വന്നാൽ പിന്നെ നമ്മളെ കോലും അത് ഒട്ടിപ്പിടിച്ച് കാണാൻ പോരൂല. നമ്മളത് ശരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയിമ കുറച്ചിച്ച് അങ്ങനെ ഒട്ടിപ്പിടിച്ച് കൊണ്ടുണ്ടാവും. അപ്പം നമുക്ക് വെന്തുക്കണോ അല്ലേ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്നാൽ കാട്ടി വെക്കിയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെന്തുക്കണോ ഇല്ലേ എന്ന് നമുക്കറിയും. എന്നിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ എത്താന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മളതേതായാലും നല്ലോണം വെന്ത് വന്നിക്കണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ ഒന്നാൽ കാട്ടിയെടുക്കുക. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ആ പാത്രത്തിക്കാൻ പാർന്നും കാണും. നമുക്കൊന്നും കൂടി ആവിയായിട്ട് തന്നെ എടുക്കുക. അപ്പം ഇനി നമ്മളെ നിങ്ങളെ മാവിനനുസരിച്ച് എത്ര ഉണ്ടാച്ചാൽ അത്ര കാട്ടി കൊടുക്കുക. നല്ലോണം പൊന്തി വരും ചെയ്യും. നല്ല രസമാണ്. അപ്പം ഇനിയാളെ നമ്മളിതൊക്കെ ചുട്ടെടുത്തുക്കണ് കേട്ടോ. ആവി കയറ്റിക്കാണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ എടുത്തുക്കണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല എളുപ്പമാണ്. തോന്നെ സാധനവും വേണ്ട. അപ്പം ഇനിയാളെ നിങ്ങൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഒന്നാണ് അമർത്തി കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ എന്തായാലും ഒന്നാണ് ലൈക്കും തന്നളി നമുക്കൊന്ന്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചും കൊടുക്കേണ്ടി. അപ്പോൾ ഇൻഷാല്ല നമുക്കറിയണമൊക്കെ ഇനി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട്. അപ്പം ഇനി നമ്മൾ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.